വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വുമൻസ് റൈറ്റിംഗിലെ വൈൽഡ് സർഗസോ സി എന്ന നോവലാണ്. എല്ലാ ഗൊണ്ടോളിൻ റീസ് വില്യംസ് ഏലിയാസ് ജീൻ റൈസ് ആണ് ഈ നോവൽ എഴുതിയിട്ടുള്ളത്. 1890 ഓഗസ്റ്റ് 24 ഡൊമിനിക്കയിലാണ് അവർ ജനിച്ചത്. അവരുടെ പ്രധാനപ്പെട്ട വർക്കുകളാണ് വോയിച്ച് ഇൻ ദ ഡാർക്ക്, ആഫ്റ്റർ ലിവിംഗ് മിസ്റ്റർ മക്കെൻസി, ഗുഡ് മോർണിംഗ് മിഡ് നൈറ്റ്, വൈൽഡ് സർഗസോ സി. 1979 അവർ മരണപ്പെട്ടു. ചാർലറ്റ് ബ്രോണ്ടിൻ്റെ ജെയിൻ എയർ എന്ന നോവലിലെ ബെർത്ത മാസിൻ്റെ കഥയാണ് വൈൽഡ് സർഗസോ സി. ആ നോവലിൽ റോജിസ്റ്ററിൻ്റെ റൂമിന് തീ പിടിക്കുന്നത് ബെർത്ത മാസൻ കാരണമാണെന്നാണ് പറയുന്നത്. ബെർത്ത മാസൻ അന്റോയിനറ്റ് എന്ന പേരിലാണ് വൈൽഡ് സർഗസോ സി എന്ന ഈ നോവലിൽ പരാമർശിക്കപ്പെടുന്നത്. അന്റോയിനറ്റ് എന്ന കൊച്ചു പെൺകുട്ടിയാണ് ഈ നോവലിലെ നരേറ്റർ. ചെറുപ്പത്തിൽ വളരെയധികം ഐഡന്റിറ്റി ക്രൈസിസ് നേരിട്ട ഒരു പെൺകുട്ടിയാണ് അവൾ. അവളുടെ അമ്മ അനറ്റ് കോസ്വേയെ ഒരു ഔട്ട്സൈഡർ ആയിട്ടാണ് അവിടെയുള്ള ബ്ലാക്ക് പീപ്പിൾ കണ്ടത്. മെന്റലി റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ബ്രദർ, പിയറി എന്ന പേരിലൊരു ബ്രദറുണ്ട് അന്റോയിനറ്റിന്. അവളുടെ അമ്മ അധിക സമയം അവൻ്റെ പരിചരണത്തിലാണ്. അതുകൊണ്ട് തന്നെ അന്റോയിനറ്റ് തികച്ചും ഐസൊലേറ്റഡ് ആയിട്ടുള്ളൊരു ജീവിതമായിരുന്നു. ഭൂരിഭാഗം ബ്ലാക്ക് പീപ്പിൾ ജീവിക്കുന്ന ഒരു ഏരിയയിലാണ് അന്റോയിനറ്റ് താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഒരുപാട് പരിഹാസം നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവളുടെ ഫ്രണ്ടായിട്ടുള്ള ടിയ അവളെ വെളുത്ത നീഗ്രോ എന്നാണ് വിളിച്ചിരുന്നത്. പല കുട്ടികളും വെള്ളപ്പാറ്റ എന്ന് വിളിച്ചും കളിയാക്കിയിരുന്നു. അവളുടെ അമ്മയായ ആനറ്റ് കോസ്വേ ഒരു വെൽത്തി ഇംഗ്ലീഷ് മാനുമായി പ്രണയത്തിലാവുകയും അയാളെ വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. വിവാഹത്തിന് ശേഷം അവരുടെ ജീവിതം മെച്ചപ്പെടുന്നു. അയാൾ വീട്ടിലേക്ക് കൂടുതൽ സെർവൻസിനെ കൊണ്ടുവരുന്നു. കോലബ്രി എസ്റ്റേറ്റിൽ അന്റോയിനറ്റും അവളുടെ അമ്മ ആനറ്റ് കോസ്വേയും ബ്രദർ പിയറിയും അവളുടെ സ്റ്റെപ്പ് ഫാദർ മിസ്റ്റർ മേസണും ഓൺ കോറയും 3 ബ്ലാക്ക് സെർവൻസുമാണ് ഉണ്ടായിരുന്നത്. ബ്ലാക്ക് സെർവൻസിന് മുന്നിൽ വെച്ച് ഈസ്റ്റ് ഇന്ത്യൻ കൂലീസിനെ കുറിച്ച് സംസാരിക്കരുതെന്ന് ഓൺ കോറയും ആനറ്റ് കോസ്വേയും മേസനോട് വാൺ ചെയ്യുന്നുണ്ട്. പക്ഷേ അയാൾ അത് കാര്യമാക്കുന്നില്ല. അയാൾ ബ്ലാക്സിനെ വെറും കുട്ടികളായിട്ടാണ് കാണുന്നത്. പക്ഷേ അന്ന് രാത്രി ബ്ലാക്സ് അവരുടെ വീടിന് തീവച്ചു. ആ തീപിടുത്തത്തിൽ അവളുടെ ബ്രദർ പിയറി മരണപ്പെട്ടു. അതോടൊപ്പം അവളുടെ തത്തയും ചത്തുപോയി. അന്റോയിനറ്റിന്റെ അമ്മ ആനറ്റ് കോസ്വേ ഒരു ഭ്രാന്തിയായി മാറുകയും ചെയ്തു. അന്റോയിനറ്റിനെ ഒരു കോൺവെന്റ് സ്കൂളിൽ ചേർത്തു. അവൾക്ക് അവിടെ സമാധാനവും സുരക്ഷിതത്വവും ലഭിച്ചിരുന്നു. അവളുടെ സ്റ്റെപ്പ് ഫാദർ അവളെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണാറുണ്ടായിരുന്നു. പിന്നീട് സ്റ്റെപ്പ് ഫാദർ മരണപ്പെടുകയും അയാളുടെ മകനായിട്ടുള്ള റിച്ചാർഡ് അന്റോയിനറ്റിനെ അയാളുടെ ഫ്രണ്ട് റോജിസ്റ്ററിന് വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. റോജിസ്റ്ററും അന്റോയിനറ്റും അവളുടെ അമ്മ ആനറ്റ് കോസ്വേയിൽ നിന്നും പാരമ്പര്യമായി ലഭിച്ച ഹണിമൂൺ ഹൗസിലേക്ക് താമസം മാറുന്നു. തുടക്കത്തിൽ അവരുടെ ജീവിതം വളരെ സന്തോഷപ്രദമായിരുന്നു. പിന്നീട് അവളുടെ റേഷ്യൽ പ്യൂരിറ്റിയിൽ അയാൾക്ക് സംശയങ്ങൾ ഉളവായി. റോജിസ്റ്റർ അയാളുടെ അച്ഛന്റെ ഇളയ മകനായതുകൊണ്ട് തന്നെ അയാൾക്ക് അച്ഛന്റെ സ്വത്തിലൊന്നും അവകാശമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വത്ത് മോഹിച്ചാണ് അവൻ അന്റോയിനറ്റിനെ വിവാഹം കഴിക്കുന്നത്. അവൾ അവനെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു. പക്ഷേ അവളുടെ അഗന്ധ ബന്ധുവായ ഡാനിയൽ കോസ്വേയുടെ ഒരു ലെറ്റർ അവരുടെ ജീവിതമാകെ മാറ്റിമറിച്ചു. ആ കത്തിൽ അന്റോയിനറ്റിന്റെ അമ്മയെക്കുറിച്ചും അവളെക്കുറിച്ചും എല്ലാം വളരെ മോശമായിട്ടാണ് വിവരിച്ചിരുന്നത്. അത് റോജിസ്റ്ററിനെ വല്ലാതെ വിഷമത്തിലാക്കി. അയാൾ അവളിൽ നിന്ന് മെല്ലെ അകലാൻ തുടങ്ങി. അവളോടുള്ള ദേഷ്യം കാരണം വീട്ടിലുണ്ടായിരുന്ന സെർവന്റുമായി അയാൾ ഒരു സെക്ഷൽ റിലേഷൻ സ്ഥാപിച്ചു. അത് തിരിച്ചറിഞ്ഞ അന്റോയിനറ്റ് അയാളെ വെറുക്കാൻ തുടങ്ങി. അവളുടെ പഴയ നേഴ്സായ ക്രിസ്റ്റഫൈൻ റോജസ്റ്ററിനെ അവളെ സ്നേഹിക്കാൻ വേണ്ടി ഉപദേശിച്ചു. അങ്ങനെ റോജസ്റ്റർ അന്റോയിനറ്റിനെ ഹണിമൂൺ ഹൗസിൽ നിന്നും
ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ കൺട്രി സൈഡിലുള്ള ഒരു വീട്ടിൽ അവളെ പാർപ്പിക്കുന്നു. ഗ്രേസ് എന്ന പേരുള്ള ഒരു സ്ത്രീയെ അവളെ നോക്കാനായിട്ട് ഏൽപ്പിക്കുന്നു. അയാൾ അവളെ കാണാൻ വരാതെയായി. പക്ഷേ അവളുടെ കസിൻ സാൻഡി കോസ്വേ ഇടയ്ക്കിടയ്ക്ക് അവളെ വന്ന് കാണുകയും അവർ തമ്മിൽ ഇഷ്ടത്തിലാവുകയും ചെയ്തു. ഇതറിഞ്ഞ റോജസ്റ്റർ അസൂയമൂത്ത് അവളെ വീണ്ടും അയാളുടെ വീടായ ഇംഗ്ലണ്ടിലെ തോൺഫീൽഡ് ഹാളിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ഒരു റൂമിൽ അവളെ അടച്ചിരുന്നു. റോജസ്റ്ററിന്റെ ഫാദറും ബ്രദറും എല്ലാം മരിച്ചതുകൊണ്ട് അയാൾക്ക് സ്വത്തെല്ലാം കൈവശമായിരുന്നു. നോവലിന്റെ അവസാന ഭാഗം നെറേറ്റ് ചെയ്യുന്നത് ആന്റോനേറ്റ് ആണ്. ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ കത്തിച്ചാമ്പലാവുന്ന കോലിബ്രിയും കത്തിയെരിയുന്ന തന്റെ തത്തയെയും അവളുടെ ഫ്രണ്ട് ടിയെയും ഒക്കെ അവൾ സ്വപ്നം കാണുന്നു. വീട്ടിനുള്ളിൽ കത്തിച്ചു വെച്ച മെഴുകുതിരി ഉപയോഗിച്ച് അവൾ തോൺഫീൽഡ് ഹാൾ കത്തിച്ചാമ്പലാക്കുന്നു. ജെയിൻ എയറിന്റെ നോവലിലെ ബെർത്ത മാസന്റെ മരണത്തെ പോലെ. ഇത്രയുമാണ് ഈ നോവലിന്റെ സമ്മറി. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.